ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മ്യാൻമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു അനിയനുണ്ട്. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നവംബർ 24th ആണ് ഡേറ്റ്. അവൻ്റെ പേര് മുഹമ്മദ് ലബീബ് എന്നാണ്. ഞങ്ങൾ വീട്ടിൽ അവൻ മമ്മൂസ എന്നാണ് വിളിക്കുന്നത്. ഞാനും അവനും തമ്മിൽ ഒരു 13 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് പോകാം. അവൻ ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ചെറുതായിട്ടുള്ള ഡെക്കറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബർത്ത്ഡേ എന്ന് പറയുന്നത് നവംബർ 24th ആയിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സിൽവർ കളറിലെ കർട്ടൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തൂക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ബാനർ പോലത്തെ സാധനം ഇറ്റ്സ് മൈ ബർത്ത്ഡേ എന്നുള്ളതൊക്കെ കോർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ബലൂണൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീർപ്പിക്കുകയായിരുന്നു. ഉമ്മായും കൂടി ഉണ്ടായിരുന്നു, ഉമ്മായൊക്കെ കൂടിയാണ് വീർപ്പിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് വീർപ്പിക്കുകയാണ്. അപ്പം മമ്മൂസ ദിവസം അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്നത് എൻ്റെ കസിനാണ്. അമാന ഇഫ്രത് എന്നാണ് പേര്. അപ്പോൾ അവളുടെയും ബർത്ത്ഡേ ആണ് ഇന്ന്. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ബലൂണെല്ലാം വീർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലെ ബലൂൺസ് ആണുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രിപ്പ് കിട്ടുന്നുണ്ട്, അതിൽ ബലൂൺ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ, ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലെ ഡ്രസ്സായിരുന്നു. രാത്രി 7:30 ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ ഫ്രണ്ട്സും പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് പാർത്ഥിവ്, ഓഷൻ, കൃഷ്ണശ്രീ, ഇവര് മൂന്നേരും ആണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് ജിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സ്കൂളിൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത്. അവർക്ക് വന്നപ്പോൾ തന്നെ പായസം കൊടുത്തായിരുന്നു. പിന്നെ അവർ എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജിയാടെ അടുത്തും ഞാൻ വീട്ടിലെങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്ത് വന്നിരുന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കേക്കും ഒരു ബ്ലൂവും യെല്ലോയും കൂടി മിക്സായ കളറാണ്. 1 kg കട്ട് ചെയ്യാനുള്ള നോർമൽ കേക്കും പിന്നെ 2 kg പീസ് കേക്കും ആണ് വാങ്ങിച്ചിരുന്നത്. അപ്പോ അവനവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ കേക്കും മിഠായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കേക്ക് രണ്ടും സെയിം ഫ്ലേവറിലുള്ള ടെൻഡർ കോക്കനട്ട് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഫ്രൂൻ്റെയും കൂടി ബർത്ത്ഡേ ആയതുകൊണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവനൊന്നും അറിയില്ല. അവൻ ബർത്ത്ഡേ സോങ് കേട്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ സെർവ് ചെയ്തു. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും കേക്കൊക്കെ കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നിട്ട് ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും കൂടി ചുറ്റും കൂടി നിലത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് പത്തിരിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് ഭയങ്കര ഫണ്ണി ആയിട്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്യായിരുന്നു. അപ്പോൾ ബാക്കി ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി വെച്ചിരിക്കുക. കിളിപ്പാറും പൂന്തോപ്പിൽ കളിയാടാൻ വാച്ചേരി കരളിമ്പ കനിയായ പൂമോനെ കിളിപ്പഞ്ചാരത്തേനെ ബാപ്പാൻ്റെ പൊന്നല്ലേ ഉമ്മാൻ്റെ തേനല്ലേ ആശയാലാഹദവ തനി